നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം കർക്കിടകത്തിലെ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ. ശരിക്കും കർക്കിടകം എന്ന് പറഞ്ഞാൽ പണ്ടുള്ള ഒരു പഴമൊഴി എന്താണെന്ന് വെച്ചാൽ കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ്. ദുർഘടം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്താണ് കർക്കിടകത്തിലെ ശരിക്കുള്ള പ്രതിസന്ധി? നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കാർഷിക സംസ്കാരം നിലനിന്നിരുന്നൊരു നാടാണ് നമ്മുടേത്. ഇപ്പോഴും അതുതന്നെയാണ്. ഇപ്പോൾ കർക്കിടകം എന്ന് പറയുമ്പോൾ ചുറ്റും കോരി ചൊരിയുന്ന മഴ, തണുപ്പ്, പുറത്തിറങ്ങാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പ്രകൃതി വിഭവങ്ങൾ പൊതുവെ കുറവായിരിക്കും, ജോലി ഉണ്ടാവില്ല, ദാരിദ്ര്യം, അതുപോലെ ഭക്ഷണമില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ വരുന്ന പ്രതിസന്ധിയാണ്. ആരോഗ്യത്തിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മഴ കോരി ചൊരിയുന്നൊരു മഴയാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങും തണുപ്പാണ്, 24 മണിക്കൂറും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ തണുപ്പാണ്. ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിൽ വാതം എന്ന് പറയുന്നൊരവസ്ഥയെ കൂട്ടിക്കൊണ്ടുവരും. വാതം കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, നമ്മുടെ ദഹനം എന്ന് പറഞ്ഞൊരവസ്ഥ വളരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് പോകും. നമ്മുടെ വീടുകളിലെ അടുപ്പ് ശ്രദ്ധിച്ചാൽ മതി, മഴക്കാലത്ത് അടുപ്പിൽ തീ പിടിപ്പിക്കാൻ നന്നേ പാടാണ്. തീ പിടിച്ച അടുപ്പിൽ തന്നെ ആ തീനെ നിലനിർത്തണമെങ്കിൽ അടുപ്പൊന്ന് ചൂടാവുന്നതുവരെ ഊതുകയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളിട്ട് കനലിന് തീനെ ആളി കത്തിച്ച് വേണം അതിനെ ചൂടാക്കിക്കൊണ്ടുവരാൻ. അതേപോലെ തന്നെ നമ്മുടെ വയറിനകത്ത് ഇതേപോലൊരു ദഹനം നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്താണ്, അഗ്നി അല്ലെങ്കിൽ കോഷ്ഠാഗ്നി അല്ലെങ്കിൽ ദഹനം എന്നാണ് പറയുന്നത്. ഈ ദഹനവും മഴക്കാലത്ത് ഏറ്റവും കുറഞ്ഞ രീതിയിലേക്ക് പോകും. രണ്ട് രീതിയിലുള്ള പ്രതിസന്ധിയാണ് ശരീരം അന്നേരം അഭിമുഖീകരിക്കുക. നേരത്തെ പറഞ്ഞു, തണുപ്പ് കൂടി വരുന്നത് കൊണ്ട് ശരീരത്തിൽ വാതം എന്ന് പറഞ്ഞൊരവസ്ഥ കയറി വരും. വാതം കൂടുന്നതിനനുസരിച്ച് ഈ വയറിലെ അഗ്നി അല്ലെങ്കിൽ ദഹനം എന്ന് പറഞ്ഞൊരവസ്ഥ താഴേക്ക് കുറഞ്ഞു കുറഞ്ഞു പോകും. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം മഴക്കാലം എന്ന് പറയുന്നത് വേനൽക്കാലം കഴിഞ്ഞ് വരുന്ന പാടെ വരുന്ന ഒരു കാലഘട്ടമാണ്. വേനൽക്കാലം നല്ല കൊടും ചൂടോട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. മഴക്കാലം എന്ന് പറയുന്നത് വേനലിന് നേരെ എതിരും ചൂട് കഴിഞ്ഞ് നേരെ പെട്ടെന്നൊരു ദിവസം തണുപ്പിലേക്ക് മാറുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ അന്തരീക്ഷം ചുട്ടുപഴുത്ത് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കാർമേഘങ്ങൾ കൂടി മഴയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഒരുതരം പൊടിപടലങ്ങളും അതുപോലെ വേസ്റ്റ് പുക അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അന്തരീക്ഷത്തിലുണ്ട്. ഇതിനെല്ലാം കഴുകിക്കൊണ്ടാണ് ഈ മഴ താഴേക്ക് വരുന്നത്. ഇങ്ങനെ പെയ്തു വരുന്ന മഴയ്ക്ക് ചെറിയൊരു അമ്ല സ്വഭാവം കയറി വരും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും ഈ അമ്ലമഴ പെയ്തു അമ്ലമഴ പെയ്തു എന്ന്. അമ്ലമഴ എന്ന് പറയുന്നത് pH സ്കെയിലിൽ 4-നും 3-നും ഇടയ്ക്ക് pHയോടുകൂടി വെള്ളം ഭൂമിയിലേക്ക് വീഴുന്നതിനാണ് അമ്ലമഴ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ നാടുകളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, മഴ പെയ്യുന്ന വെള്ളത്തിന് pH 5 അല്ലെങ്കിൽ 5.5 എന്നുള്ള ഒരു ലെവലിലായിരിക്കും ഈ മഴയുടെ സ്വഭാവം. ഇത് അമ്ല സ്വഭാവമാണ്. എന്ന് വെച്ചാൽ അമ്ല സ്വഭാവമായിരിക്കും ആ വെള്ളത്തിനുണ്ടാവുക. ഈ മഴവെള്ളത്തിന് ഈ അമ്ല സ്വഭാവം ഉള്ളത് കൊണ്ടും പിന്നെ ഈ മഴവെള്ളം തന്നെ ഭൂമിയിൽ തോടുകൾ, കിണർ, പുഴ, നമ്മുടെ ചുറ്റുപാടിലെല്ലാം ഈ മഴയാണ് പെയ്ത് നിറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഉപ്പിലിട്ട മാങ്ങയ്ക്ക് ഉപ്പിൻ്റെ ഗുണവും കാണും, മാങ്ങയുടെ ഗുണവും കാണും. പക്ഷേ ഉപ്പിൻ്റെ ഗുണമായിരിക്കും കൂടി നിൽക്കുക. അതുപോലെ തന്നെ ഈ അമ്ല സ്വഭാവം ഭൂമിയിലേക്ക് വ്യാപിക്കുന്നതുകൊണ്ട് വെള്ളം ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ സാധനങ്ങളും, സസ്യജലാദികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഈ അമ്ലത്തിൻ്റെ ഒരു ആധിക്യം ദേഹത്ത് കൂടി വരും. നമ്മൾ ചികിത്സയിലേക്ക് പോകുമ്പോൾ കാണാം, ആയുർവേദത്തിൽ ഡോക്ടർമാർ മരുന്നെഴുതി കഴിയുമ്പോൾ കൂടെ പറയുന്ന പഥ്യം ഉപ്പ്, പുളി, എരിവ് എന്നിവ ഉപയോഗിക്കരുതെന്നാണ്. അതിൽ പുളി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ പുളി രോഗത്തെ കൂട്ടാനും അല്ലെങ്കിൽ രോഗത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ടേസ്റ്റാണ്. സെയിം അതേ അവസ്ഥ തന്നെയാണ് ഭൂമിയിൽ അന്നേരം വ്യാപിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞു, തണുപ്പ് കയറി നിൽക്കുന്ന കാരണം നമ്മുടെ ശരീരത്തിൽ അഗ്നി അല്ലെങ്കിൽ ദഹനം എന്ന് പറയുന്ന അവസ്ഥ കുറഞ്ഞു പോവും. ആ സാഹചര്യത്തിലേക്കാണ് ഈ പുളിപ്പുള്ള ഭക്ഷണ സാധനം അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വ്യാപിച്ചിരിക്കുന്ന പുളിപ്പ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഈ കുറഞ്ഞിരിക്കുന്ന അഗ്നിയെ അല്ലെങ്കിൽ ദഹനത്തെ ഈ ഉള്ളിലേക്ക് ചേരുന്ന പുളിപ്പ് വീണ്ടും കുറഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ഉള്ള ദഹനം കൂടെ വീണ്ടും അതിലും കൂടെ താഴേക്ക് പോകും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കഴിക്കുന്ന ഭക്ഷണം ദഹിച്ചോളണം എന്നില്ല, ദഹനം നടക്കാതെ വരും. ദഹനം നടക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പോഷണം എന്ന് പറഞ്ഞൊരവസ്ഥ എത്തിക്കോളണം എന്നില്ല. പിന്നെ പ്രതിരോധശേഷി കുറയും, ബലം കുറയും. ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്കാണ് നമ്മൾ ഈ മഴക്കാലത്ത് പോവുക. അതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞ കാലം എന്ന് നമ്മൾ ഈ പറഞ്ഞ മഴക്കാലത്തെ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ അടുത്തുകൂടെ ഒരാൾ
രോഗമായിട്ട് പോവുക, അല്ലെങ്കിൽ ഒരാൾ ജലദോഷമോ പനിയോ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധശേഷി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് അയാളുടെ പനി നമുക്കും പിടിപെടാം. നമുക്കറിയാം, ഈ താഴ്നാടുകളിൽ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങൾ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡെങ്കിപ്പനി, കോളറ, എലിപ്പനി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഈ ഒരു പ്രത്യേക സീസൺ പിടിക്കാൻ എല്ലാ ആളുകൾക്കും പിടിപെടാനുള്ള കാരണം ഇതാണ്. ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യണമെന്നതാണ് നമ്മൾ ആയുർവേദം ഈ കർക്കിടക മാസത്തിൽ കർക്കിടക ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ചെയ്യാൻ പാടുള്ളത്, നമുക്ക് മൂന്ന് രീതിയാണ് നമുക്കിതിനെ അവലംബിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ പരിസര ശുചീകരണം. രണ്ട്, വ്യക്തി ശുചിത്വം. മൂന്നാമത്, രോഗം വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കുക. അതിൽ ഒന്നാമത് വ്യക്തി ശുചിത്വം. വ്യക്തി ശുചിത്വം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, റെഗുലറായിട്ട് എല്ലാ ദിവസവും നമ്മുടെ വയറ്റിൽ നിന്ന് മലം പോകുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, 3 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മൂത്രം ഒഴിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനിയുള്ളത് അനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ, നമ്മൾ നമ്മുടെ നഖങ്ങളുടെ ഇടയിൽ, വിരലുകളുടെ ഇടയിൽ ഇവിടെയൊക്കെ അഴുക്കടിഞ്ഞു കൂടുക, ഫംഗൽ ഇൻഫെക്ഷൻ വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നഖത്തിൻ്റെ ഇടയ്ക്ക് വിരലിൻ്റെ ഇടയ്ക്കൊന്നും അഴുക്കടിഞ്ഞു കൂടാതിരിക്കാതെ ശ്രദ്ധിക്കുക. അഥവാ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് സമയത്തിനുള്ളിൽ വൃത്തിയാക്കുക. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഉണങ്ങിയത് മാത്രം ഉപയോഗിക്കുക. അയൺ അലക്കി തേച്ച് ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. നനഞ്ഞ വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. മൂന്നാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നർ വെയേഴ്സ് നമ്മൾ അത് ഇടുന്ന ഏരിയകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ആവിക്കുക, അതുപോലെങ്കിൽ വിയർപ്പിൻ്റെ അംശം കയറി നിൽക്കുക, അതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സ്കിൻ സാംക്രമിക രോഗങ്ങൾ വരുത്താൻ കാരണമാകുന്ന സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും നിറവ്യത്യാസമോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഡോക്ടറെ കണ്ട് പരിഹരിക്കുക, അല്ലെങ്കിൽ അത് മാറാനുള്ള സാഹചര്യം നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. നാലാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് ദിവസവും വൃത്തിയായി കഴുകി ഉപയോഗിക്കുക. മഴക്കാലത്ത് പൊതുവെ തുണിയുടെ അംശം കൂടുതലുള്ള ചെരുപ്പുകൾ ഒഴിവാക്കി പകരം സിന്തറ്റിക് ലെതറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ചേർന്നിട്ടുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് വ്യക്തി ശുചിത്വത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പരിസര ശുചീകരണം രണ്ടാമത്തെ പോയിൻ്റാണ്. പരിസര ശുചീകരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. ചെളിക്കെട്ടോ അതുപോലെ വെള്ളക്കെട്ടോ ഇതൊക്കെ വരുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നമ്മൾ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഏരിയ പരമാവധി നീറ്റായും വൃത്തിയായും സൂക്ഷിക്കുക. അവിടെയൊക്കെ എലി വന്നു കൂടാനോ ഈ പാറ്റ അതുപോലെ തന്നെ പാമ്പ് പടുതാര അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നുകൂടി കഴിഞ്ഞാൽ അതൊക്കെ ഈ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന ജീവികളാണ്. അതൊന്നും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മുടെ പരിസരത്ത് സൂക്ഷിക്കാം. ഇനി നമ്മുടെ വീടിനകത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന്, വീടിനകം എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുക. വീടിനകത്ത് ഫോം ചെയ്യുന്ന മാലിന്യങ്ങൾ, അതായത് അടുക്കള മാലിന്യങ്ങൾ, ഭക്ഷണത്തിൻ്റെ വേസ്റ്റ്, ഇതൊക്കെ യഥാസമയം വീടിനകത്ത് നിന്ന് ഡിസ്പോസ് ചെയ്യുക. അവിടെയൊക്കെ ഈച്ച വന്നിരുന്നിട്ട് അത് പലതരം രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. രണ്ടാമത്, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് കഴുകി വൃത്തിയാക്കി അയൺ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നനഞ്ഞ വസ്ത്രം പരമാവധി ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. മൂന്നാമത്, നനഞ്ഞ വസ്ത്രം ഒരിക്കലും വീടിനകത്ത് സൂക്ഷിക്കാതിരിക്കുക. വീടിനകത്ത് നനഞ്ഞ തുണി ഉണങ്ങുന്ന ശീലമുണ്ടെങ്കിൽ അത് നമ്മൾ കൂടുതൽ പെരുമാറാത്ത, ആൾപെരുമാറ്റം ഇല്ലാത്ത ഏരിയകളിലേക്ക് മാറ്റുക. രണ്ടാമത്, നമ്മുടെ വീടിൻ്റെ, നമ്മൾ ഒരിക്കലും വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി സ്കിപ്പ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് ഒന്ന് കട്ടിലിൻ്റെ അടി, അലമാരയുടെ പുറംഭാഗം, ഷെൽഫിൻ്റെ ഉൾഭാഗം. ഇതൊക്കെ ഇതിൻ്റെ അടിയിലൊക്കെ ഈ പൊടിയൊക്കെ അടിഞ്ഞുകൂടി മഴക്കാലത്തെ തണുപ്പ് കാരണം ഈ പൊടി, ഈ തണുപ്പ് പിടിച്ചെടുത്ത് ഇതിനകത്തൊക്കെ ഫംഗസ് ഡെവലപ്പ് ആവാനുള്ള, അല്ലെങ്കിൽ പൂപ്പൽ ഡെവലപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നമുക്ക് ശ്വാസകോശ രോഗങ്ങളോ അല്ലെങ്കിൽ അലർജി പോലത്തെ സാഹചര്യങ്ങളൊക്കെ കൂട്ടിയെടുക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ആ ഒരു ഏരിയ, അതായത് കട്ടിലിൻ്റെ അടിഭാഗം, അതുപോലെ തന്നെ ഈ അലമാരയുടെ ബാക്ക്, ഈ ഷെൽഫുകളൊക്കെ ഇടയ്ക്കെപ്പോഴെങ്കിലൊക്കെ ഒന്ന് നീക്കി പൂപ്പൽ കയറിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തുക. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന സാനിറ്ററി പാഡുകൾ, ഇത് ഒരിക്കലും ഉപയോഗത്തിന് ശേഷം വീടിനകത്ത് സൂക്ഷിക്കാതിരിക്കുക. പരമാവധി വീടിന് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വീടിൻ്റെ ഉള്ളിൽ അഥവാ ചോർച്ചയുള്ള വീടുകൾ, അല്ലെങ്കിൽ ബാത്റൂമിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഈ പാത്രം കഴുകുന്നതിനോട് ചേർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഈർപ്പം കെട്ടി നിന്ന്, അല്ലെങ്കിൽ ഈ നനവിറങ്ങിയിട്ട് അവിടെയൊക്കെ ഈ ഭിത്തികളിലൊക്കെ നനവ് നിന്നിട്ട് അവിടെ പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇത് കൂടാതെ ഇങ്ങനെ പൂപ്പലൊക്കെ ഡെവലപ്പ് ആവുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീടിനകം ഒന്നെങ്കിൽ അപരാജിത ധൂപചൂർണമോ അല്ലെങ്കിൽ ഈ കുന്തിരിക്കം പോലത്തെ സാഹചര്യങ്ങളൊക്കെ ഇട്ട് പുകച്ച്, ആഴ്ചയിൽ ഒന്നെങ്കിൽ വീടിനകം പുകയ്ക്കുന്നത്
ഈ ഫംഗസ് നമ്മുടെ അന്തരീക്ഷത്തിൽ കോളനി രൂപീകരിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അത് നമുക്ക് കടകളിലും വാങ്ങിക്കാൻ കിട്ടും, നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് ഡിസ്പെൻസറികളിലൊക്കെ ഇതൊക്കെ സൗജന്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധനമാണ്. ഇനി നമുക്ക് ആരോഗ്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്? ഒന്ന്, ആഹാരത്തിലൂടെ എങ്ങനെ നമ്മുടെ ഈ കർക്കിടകത്തിലെ പ്രതിസന്ധി മറികടക്കാമെന്നതാണ്. ഒന്ന്, ഒന്നാമത്തെ കാര്യം ഔഷധ കഞ്ഞി ഉപയോഗിക്കുക. ഈ കർക്കിടകത്തിലെ നമുക്ക് 32 ദിവസം ഉണ്ടെന്നറിയാം. ഈ 32 ദിവസങ്ങളിൽ ഒരു 15 ദിവസമെങ്കിലും നിർബന്ധമായിട്ടും ഒരു നേരം കർക്കിടകത്തിലെ ഔഷധ കഞ്ഞി ഉപയോഗിക്കുക. രണ്ടാമത്, പത്തിലത്തോരൻ. പത്തിലത്തോരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്കറികളൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നൊരു സമയമാണ് ഈ പറഞ്ഞ കർക്കിടക മാസം എന്ന് പറയുന്നത്. ഈ പത്തിലത്തോരൻ എന്ന് പറയുന്ന മത്തയില, കുമ്പിളിൻ്റെ ഇല, അതുപോലെ ചേമ്പില, ചേനയില, താള്, പിന്നെ നമ്മുടെ തകര, ഇങ്ങനത്തെ 10 ഇലകളുണ്ട്. അത് ഓരോ ദേശത്തിനനുസരിച്ച് ഇലകളിൽ വ്യത്യാസമുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇലകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണ രീതിയിൽ ഈ പറയുന്ന 10 ഇലകളിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇല ദിവസം ഉൾപ്പെടുത്തുന്നത് ഈ ഒരു തരം പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് സഹായിക്കും. മൂന്നാമത്, മുക്കുടി എന്ന് പറയും. മുക്കുടി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ മോരുംവെള്ളമാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സംഭാരം എന്ന് പറയുന്ന മോരുംവെള്ളമല്ല, മോര് തൈരല്ല ഉദ്ദേശിക്കുന്നത്, മോരാണ്. മോരിനകത്ത് ഒരു പ്രത്യേക അളവിൽ ശുദ്ധി ചെയ്ത കൊടുവേലി അരച്ചെടുക്കുന്നതിനെയാണ് മുക്കുടി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ദഹനശേഷി വളരെയധികം കൂട്ടാൻ സഹായിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതൊരു വൈദ്യനിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ വൈദ്യൻ്റെ സാന്നിധ്യത്തിലോ, വൈദ്യൻ്റെ എന്ന് വെച്ചാൽ ശുദ്ധിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് വൈദ്യൻ്റെ സാമീപ്യത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഇനി നമുക്കത് ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്നൊരു മാർഗ്ഗമാണ് ഈ ചുക്ക്, കുരുമുളക്, തിപ്പിലി, അതുപോലെ അങ്ങനത്തെ ഈ പറയുന്ന ത്രികടു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഈ മോരിൽ ചേർത്തിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കുന്നത് ഈ ഇതുപോലെ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടി. ഈ മുക്കുടി ഉപയോഗിക്കുന്നത് പ്രതിരോധശേഷി കൂട്ടും. പ്രതിരോധശേഷി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദഹനം എന്ന് പറയുന്ന അവസ്ഥ ഒരു നല്ലൊരു ദഹനാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇത് സഹായിക്കും. നാലാമത്, മരുന്നിലൂടെ എങ്ങനെ നമുക്ക് ഈ പറയുന്ന പ്രതിസന്ധി മറികടക്കാമെന്നതാണ്. ഒന്നാമത്, ഒരു വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം ഈ കർക്കിടക മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വയറിളക്കി, വയറൊന്ന് വൃത്തിയാക്കുന്നത് ഈ മഴക്കാലത്ത് വന്നുവിടാൻ സാധ്യതയുള്ള പലതരത്തിലുള്ള പനികളും സാംക്രമിക രോഗങ്ങളും ഒഴിവായി പോകുന്നതിന് വളരെയധികം ഫലപ്രദമാണ്. രണ്ടാമത്, ഈ വൈദ്യൻ്റെ നിർദ്ദേശപ്രകാരം വയറിളക്കിയതിന് ശേഷം 7 ദിവസമോ 14 ദിവസമോ ഈ ദഹനം കൂടാനുള്ള കഷായങ്ങളോ അരിഷ്ടങ്ങളോ ചൂർണങ്ങളോ ചേർത്ത് മരുന്ന് 7 ദിവസമോ 14 ദിവസമോ കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതിന് കഷായം കഴിച്ചതിന് ശേഷം ഒരു 7 ദിവസം വരെ, മാക്സിമം 7 ദിവസം വരെ സൂപ്പ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. മാംസത്തിൻ്റെ സൂപ്പാവാം, അസ്ഥിയുടെ സൂപ്പാവാം, ഏത് സൂപ്പ് വേണമെങ്കിലും ഈ ഒരു സമയത്ത് 7 ദിവസം വരെ ഉപയോഗിക്കാം. 7 ദിവസത്തിൽ കൂടുതൽ സൂപ്പ് ഉപയോഗിക്കാൻ അനുവാദമില്ല. സൂപ്പൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു 7 ദിവസം കൂടെ ഈ പറയുന്ന രസായനം പോലത്തെ ചികിത്സകളും ചെയ്യാം. ഇനി സാഹചര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കർക്കിടക ചികിത്സ പോലത്തെ ഒഴിച്ചിലോ അല്ലെങ്കിൽ അഭ്യംഗമോ പോലത്തെ ചികിത്സകൾ ചെയ്യുന്നതും നമ്മുടെ രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. ഇതിന് സാഹചര്യമില്ലെങ്കിൽ നമുക്ക് വൈദ്യനെ കണ്ടിട്ട് ഒരു യുക്തമായ തൈലം നിർദ്ദേശിച്ച് ആ തൈലം ചേർത്ത് നമുക്ക് ദേഹത്ത് പുരട്ടുകയും അതിനുശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ്. ഇനി വ്യക്തി ശുചിത്വത്തിന് പോലെ കർക്കിടകത്തിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്: ഒന്ന്, ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുത്. കുടിക്കുന്ന വെള്ളം നിർബന്ധമായും തിളപ്പിച്ചിട്ട് ചെറു ചൂടുള്ള വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. സാധ്യമെങ്കിൽ അതിനകത്ത് ചുക്ക് അല്ലെങ്കിൽ മല്ലി അതുപോലത്തെ സാധനങ്ങൾ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി കുളിക്കുന്ന വെള്ളവും ഇതുപോലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ശ്രമിക്കുക. ചൂടുവെള്ളമാണെങ്കിൽ തന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ആവണക്കിൻ്റെ ഇലയോ ആതങ്കൊല്ലി ഇലയോ ഇട്ട് തിളപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കുളിച്ചതിന് ശേഷം തലയിൽ രാസനാദി പൊടി ഇട്ട് തിരുമുന്നത് ഈ തലയിൽ വാദത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. അതുപോലെ കുളിക്കുന്നതിന് മുമ്പ് ദേഹത്ത് യുക്തമായ തൈലം തേച്ച് തടവി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ഇരിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ഇരുന്ന് അതിനകത്ത് കുളിക്കുന്നതും അങ്ങനെ എണ്ണ തേച്ച് കുളിക്കുന്നതും ഈ മഴക്കാലത്ത് ദേഹത്ത് വാദത്തിൻ്റെ ഉപദ്രവം മൂലം ഉണ്ടാകുന്ന വേദനകൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സഹായകമാണ്. ഇനി എന്തൊക്കെ നമ്മൾ കർക്കിടകത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കർക്കിടകത്തിൽ ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത്, നമുക്കെന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ ഉടൻ തന്നെ വൈദ്യനെ കണ്ടതിന് ശേഷം മാത്രം ചികിത്സ നടത്തുക, സ്വയം ചികിത്സ പരമാവധി ഒഴിവാക്കുക. രണ്ടാമത്, മഴവെള്ളത്തിൽ കുളിക്കുന്നതും അല്ലെങ്കിൽ മഴവെള്ളം കുടിക്കുന്നതും അല്ലെങ്കിൽ തണുത്ത വെള്ളം കുടിക്കുന്നതും പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ തണുത്ത ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക.
മാംസാഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ദഹനം എന്ന് പറയുന്ന അവസ്ഥ വളരെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഈ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള മാംസാഹാരങ്ങളോ മത്സ്യങ്ങളോ ഒക്കെ ഉപയോഗിക്കുന്നത്. ഈ പറയുന്ന ദഹനത്തെ ഒന്നും കൂടെ ചലഞ്ച് ചെയ്യുള്ളൂ, നമുക്കത് പ്രതിരോധം എന്ന് പറഞ്ഞൊരവസ്ഥ, നമ്മുടെ പ്രതിരോധം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധം വളരെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ അരി അരച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, എണ്ണയിൽ വറുത്തു പോകുന്ന പലഹാരങ്ങൾ, ഇതൊക്കെ പരമാവധി ഈ ഒരു സാഹചര്യത്തിൽ ഒഴിവാക്കുക. നാലാമത് മുരിങ്ങയില, ഇല പത്തില തോരൻ കഴിക്കാൻ പറഞ്ഞു, പക്ഷേ അതിനകത്ത് മുരിങ്ങയില വിടുന്നില്ല. ഈ മുരിങ്ങയില നമ്മുടെ ശരീരത്തെ, മുരിങ്ങയില ദഹിപ്പിക്കാനുള്ള ശേഷി ഈ മഴക്കാലത്ത് നമ്മുടെ വയറിനില്ലാത്തതുകൊണ്ട് അത് മുരിങ്ങയില കഴിക്കുന്നത് ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കാരണം ഈ മുരിങ്ങയില കഴിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കുന്നതും ഈ പറയുന്ന മഴക്കാലത്ത് ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മിനിമം ഒരു 4 മണിക്കൂർ ഗ്യാപ്പെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. 4 മണിക്കൂറിൽ കുറവ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും. ഇനിയും അത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ, അതായത് അച്ചാർ, തൈര്, ഈ മീൻ പോലത്തെ മീനൊക്കെ, ഇതൊക്കെ ഈ മഴക്കാലത്ത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇന്ന് വെച്ച ഭക്ഷണം നാളത്തേക്ക് ചൂടാക്കി ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ഈ പുളിപ്പിച്ചുണ്ടാക്കുന്ന പലഹാരങ്ങൾ, അതും പരമാവധി ഈ മഴക്കാലത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക.